എന്നൊക്കെ വിളിക്കുന്നത് കോമൺ ആയി പോയല്ലോ. നീ വിളിച്ചോടാ. വേണ്ടലിയ മധു വിളിച്ചോടാ. വേണ്ടലിയ ഞാൻ ഇനി പറയില്ല. മധു നിന്നോട് ഞാനാ പറയുന്നേ, വിളിക്കടാ. നിനക്ക് ഇവന്റെ പെർമിഷൻ എന്തിനാ? വേണോടി വേണം, നിന്നെ പ്രേമിക്കാനുള്ള പെർമിഷൻ ഉണ്ടെന്നില്ലേ? നിന്നെ പ്രേമിക്കുന്നതിന് അവന്റെ പെർമിഷൻ എന്തിനാ? ആരെ പ്രേമിക്കുന്നതാ പറഞ്ഞേ? ചേച്ചി, സംശയിക്കുന്ന ഒരാളെ സ്നേഹിക്കുന്നെങ്ങനെ? രാത്രിയിൽ എന്തോ ബോധമില്ലാതെ പറഞ്ഞല്ലേ, അതിന് ഞാൻ വന്നപ്പോ സോറി പറഞ്ഞില്ലേ? അവന് സംശയം, നീ എന്തിനാ സോറി പറയണം? ഞാൻ സോറി പറഞ്ഞ് ഇവൻ സംശയിച്ചോണ്ടല്ല, ഞാൻ സംശയിച്ചോണ്ട്. അത് ശരി, നീ ആരാടാ എന്നെ സംശയിക്കാൻ? ഓ, ഇവൻ ആരാണെന്ന് അറിയണോ? നീ തെറ്റ് ചെയ്തിട്ട് ഇവനോട് ദേഷ്യപ്പെടുന്നോ? കാണിച്ചോട്രാ, എന്റെ ലവറല്ലേ, അവൾ എന്നോട് കാണിക്കും. അപ്പോൾ എന്നെ കാണിക്കുന്നു. അത് തന്നെ ദേഷ്യം. ആ സാറല്ല, ഞാൻ സംസാരിക്കാം. ചക്രേ, ഷട്ടപ്പ്, ഫാസ്റ്റ് ഷട്ടപ്പ്. ഇനി അങ്ങനെ നീ എന്നെ ചക്രേ എന്ന് വിളിച്ചാലുണ്ടല്ലോ, നിന്റെ കഴുത്ത് ഞാഞ്ഞിരിക്കും. അപ്പോ ഇത്രയും നാളും ഞാൻ അങ്ങനെ വിളിച്ചിരുന്നല്ലോ. ഇത്ര നാളോ? ഇതുവരെ ഞാൻ അവന്റെ മുഖം തന്നെ കണ്ടിട്ടില്ല. അത് നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ. കാണട്ടാന്ന് പറഞ്ഞു, കണ്ടില്ല, ഓക്കേ, അക്സെപ്റ്റഡ്. അറ്റ്ലീസ്റ്റ് എന്റെ വോയിസ് കേട്ടല്ലെങ്കിലും മനസ്സിലാക്കണ്ടേ ചക്കരെ. ഏ അമിതാഭ് ബച്ചൻ സാറെ, നിങ്ങളുടെ ശബ്ദം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ക്ഷമിക്കണം സാർ. സാമദ്രോഹി, നീ നിന്റെ അമ്മയുടെ മോള് തന്നെ. കൊല്ലണം നിന്നെ ഞാൻ. പണി കിട്ടിയോ? വഴക്ക് പറഞ്ഞു പോയല്ലോ. ചക്കരെ, ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതല്ലേ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. നിന്റെ അമ്മയാണ് സത്യം. ഇവനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ എല്ലാവരും അടിക്കണ്ട, നിന്നെ. ചക്കരെ, ജോക്കർ എന്തിനാ എടുത്തെ? പേരുണ്ടായിരുന്നല്ലോ. അത് വന്നതല്ലേ ഡി, ചീട്ട് വേഗം ഇടടി. ഇനി നീയാടി ഡ്രോ. ഒന്നുമില്ല, എന്റെ വലിയ മനസ്സുകൊണ്ട് ഞാൻ മാറുക, അത് പറയാൻ വേണ്ടി വിളിച്ചത്. നീ അവനെ തന്നെ പ്രേമിച്ചു, എന്നിട്ട് അവനെ തന്നെ കല്യാണം കഴിച്ചു. ആരെയാ? എത്ര പേരുണ്ടടി നിനക്ക്? എന്താ സംസാരിക്കുന്ന നീ? നീ ആ മധുവിനെ തന്നെ കല്യാണം കഴിച്ചു. ആരാണ് അവൻ? ഇത് ടൂ മച്ച് ചക്രേ. അവന്റെ അടുത്ത് ഞാൻ ആരാണെന്ന്, ഇപ്പൊ എന്റെ അടുത്ത് അവൻ ആരാണെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കാ, ആരാണ് നീ? ഫോൺ ചെയ്തു, ഫ്രണ്ട്ഷിപ്പ് ആണ് സംശയിക്കുന്നു. ഞാൻ വേറെ ആരോ കല്യാണം കഴിക്കാൻ പറയുന്നു, സൈക്കോ മാതിരി ഉണ്ടല്ലോ. അതെ, എന്നോട് തന്നെ പറയണ ചക്ര. ശ്രുതി. ശ്രുതി ആരാ? അതല്ലേ നിന്റെ പേര്? അത് നീ അങ്ങ് ഫിക്സ് ചെയ്തോ. അപ്പൊ അവൻ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു? ശരിക്കും അവൻ ആരാ? ആരാ വിളിച്ചു എന്നാ? നീ ആരെയായി വിളിക്കുന്നെ? മനസ്സിലായി, വിചാരിക്കാതെ ഏതോ ലൈൻ വിളിച്ചപ്പോ എന്നെ കിട്ടി, ടൈം പാസ് ചെയ്യേ. ഇപ്പൊ വിട്ടുകളയാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു. വിചാരിക്കാതെ ഒന്നുമല്ല, നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ നമ്പർ കണ്ടുപിടിച്ച് ഫോൺ വിളിച്ച്. എന്നെ കണ്ടെന്നോ? അപ്പോ ഇത്ര നാള് നീ കള്ളം പറഞ്ഞതാ? അതെ, അന്ന് ചന്തുവിന്റെ കല്യാണത്തിൽ വെച്ച് കണ്ടപ്പോഴാ ഞാൻ ഫ്ലാറ്റ് ആയി പോയത്. ഏത് ചന്തു? എന്റെ അമ്മോ അമ്മോ, ഇനി അവനെ നിനക്ക് അറിഞ്ഞുവിടുന്നാണോ? നീ ഒരു സാധാരണ പെണ്ണല്ലടി. ഒന്നുകിൽ നിനക്ക് ഭ്രാന്താ, അല്ലെങ്കിൽ എന്നെ ഭ്രാന്തിയാക്കാനാ. വയ്ക്ക് ഫോൺ. ചക്ര, ശ്രുതി, ശ്രുതി. ഫോൺ എടുക്കില്ലല്ലേ, ഞാൻ അങ്ങോട്ട് വരാം. This will be better for you. Oh, really? It will be better for me? Yeah. Okay. Oh. ഫോൺ ചെയ്യുമ്പോ എടുക്കാതിരിക്കുന്നത് മനുഷ്യ സഹജം, അങ്ങനെ എന്നാടാ. കോൾ ചെയ്തെന്നോ? എനിക്കോ? റിംഗ് ചെയ്ത് കേട്ടില്ലായിരുന്നോ? റിംഗ് നീ കേട്ടിരുന്നോ?
അപ്പോൾ പിന്നെ വായ അടച്ച് പുറത്തേക്ക് പോ. അതെ, ഞാൻ ഈ ഫോണിൽ നിന്ന് നിന്നെ കോൾ ചെയ്തപ്പം റിംഗ് ടോൺ കേട്ടായിരുന്നു. അതെയോ? ചെയ്തോ, ഇനിയും കോൾ ചെയ്തോ. ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം. സ്പീക്കർ ഓൺ ആക്കിയിടാം, ഇപ്പൊ കേട്ടോ. കേട്ടില്ലേ, ഇതാണ് റിംഗ് ടോൺ. ഇനി ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത കൊന്നാളെ നിന്നെ. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ശരിക്കും നീ ചെയ്ത വലിയൊരു ക്രൂരതയാടാ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കരുത്. എന്താടാ ഞാൻ മനഃപൂർവ്വം കാണിച്ച പോലെ എന്റെ തലയിൽ എഴുത്ത് പേര് ചോദിക്കരുത് കാണരുത് എന്നൊക്കെ പറയുന്നൊരു പെണ്ണിനെയല്ലേ എനിക്ക് കിട്ടിയത് നീ തന്ന റോങ് നമ്പറില്. ശരിക്കും നീ തന്ന നമ്പർ കറക്റ്റ് ആയിരുന്നോടാ. ആ വെച്ചവടി നീ തിരിച്ചു വെക്കാ. സാരല്ല, നീ പറയടാ. പറയാനോ പറഞ്ഞോട്. തെറ്റ് ചെയ്തത് നീ, എന്നിട്ട് ഹെൽപ്പ് ചെയ്തോണ്ട് കാലുവാരിയാ. എനിക്ക് ഒരു ഹെൽപ്പും കൂടെ ചെയ്യോടാ. എന്താണാവോ? ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പോയി സോറി പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ചെയ്തത് തെറ്റായി പോയി, അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം. അതാണ് നിന്റെ ഉദ്ദേശം? എടാ, തല പോയാലും ഞാൻ വാക്കുമാറ്റില്ലടാ. എന്നെ കൊന്നാലും ഞാൻ പറയൂലെന്ന്. ഇപ്പൊ ഞാൻ എങ്ങനെ അവളെ ഫേസ് ചെയ്യും? നേരിട്ട് കാണാതെ അവളെ പ്രേമിച്ച് പോർക്കണായിരുന്നടാ. ഞാൻ ഒരിക്കലും ഇമോഷൻസ് വെച്ച് കളിച്ചിട്ടില്ലടാ. 126 നമ്പർ ഏതോ ഫാൻസി നമ്പർ ആണെന്ന് കരുതിയ, പക്ഷെ ഈ നമ്പർ ഇത്രയും വലിയൊരു പാറയാകും ഞാൻ തീരെ കരുതിയില്ല. 126 ഫാൻസി നമ്പറോ? വെള്ളമടിച്ച് മുത്തപ്പ ഞാൻ പറഞ്ഞതെന്താ ഇവൻ എഴുതിയെടുത്തത്? എന്താ നീ വേഗം ബാത്റൂമിൽ പോയിട്ട് വരാം. ശരി. ആ കാർത്തിക്, എത്ര നേരായി വന്നിട്ട്? എന്തുപറ്റി വല്ലാതിരിക്കുന്നേ? എന്റെ അമ്മേ, ഇത് വലിയ പുലിവാലായല്ല. അന്ന് ഞാൻ വായിത്തോന്ന് ഏതോ നമ്പർ പറഞ്ഞു. ഈ സംഭവം കാരണം അവന് മനസ്സിലായ കാലില് കയറി ഇട്ട് തൂക്കി അടിയിൽ നിന്ന് പുകയിടും അവൻ. അമ്മേ, എന്റെ ചെല്ലിലെ നമ്പർ മാറ്റിയേക്കാം. 6 ഫോൺ അവിടെ. എന്റെ ഫോൺ. എന്നടാ ഫോണോ? ആരുടെ ഫോൺ? തേരിക്കണ്ട നിന്റെ ഫോൺ. ഇവിടെ വെച്ചിട്ടാണോ നീ ഫോൺ അന്വേഷിച്ചെടുക്കുന്നത്? അന്ന് നീ ഏത് നമ്പറായിരുന്നു ഫീഡ് ചെയ്തത്? രണ്ട് ഫോണിലുള്ളത് ഒരു നമ്പറാണെന്ന് നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് കണ്ടില്ലേ, എന്റെ ഫോണിലും നിന്റെ ഫോണിലും ഒറ്റ നമ്പർ അല്ലേ? എങ്ങനെയാവാനാ? ഞാൻ തന്നെയല്ലേ എഴുതി വെച്ചത്? നോക്ക്, ഇതിന്റെ പേരിൽ എത്ര പ്രശ്നങ്ങളാ ഉണ്ടായത്. റോങ് നമ്പർ നോട്ട് ചെയ്തത്. അങ്ങനെ അവൻ എഴുതില്ലടി. അത് തന്നെയാ എഴുതിയത്. ഇതാ കറക്റ്റ് നമ്പർ. അതെയോ? നോക്കട്ടെ. ശരി, നീ ചിക്കനി പോയിട്ട് കിച്ചൻ വന്നു നോക്കിയപ്പോ വേണമെങ്കിൽ നോക്ക്, ഇവരുടെ മൊബൈലിലും ഈ നമ്പർ തന്നെയാ. ശരിയാ, സെയിം നമ്പർ അല്ലേ? ശരിയാ. ഇതെന്താ, നിങ്ങളുടെ സെല്ലില് വേറെ നമ്പർ ആണല്ലോ. ആ നമ്പർ ശരിയാ, അത് തന്നെയല്ലേ നീ നോട്ട് ചെയ്തത്? നിങ്ങൾ അന്ന് കറക്റ്റ് ആയിട്ട് നമ്പർ നോട്ട് ചെയ്തതല്ലേ? ഞാൻ അന്നേ നമ്പർ ചെക്ക് ചെയ്തതാ. ഞാൻ വിശ്വസിക്കില്ല. എന്നാ നിനക്ക് പോലെ ഞാൻ പോയി അവളോട് സോറി പറഞ്ഞാലോ? അവള് പാവലടാ. അതെ, അവള് നിന്നോട് ക്ഷമിക്കും. പക്ഷെ നീ ഇപ്പൊ കാണിച്ച വൃത്തികേടിനൊക്കെ ശിക്ഷ തരേണ്ടത് ആരാ? അതൊക്കെ ദൈവം തരുവാടാ. ഇതിന് ഞാൻ തരാടാ.
അത് പിന്നെ അതാ നടന്നത്. എന്താ മോളെ തെറ്റ്? ശരി, അവിടെ നിക്കട്ടെ. പക്ഷെ നിന്റെ കണ്ണീരിന് കാരണക്കാരനാകുന്ന ഞാൻ. സാർ, ഇനി അങ്ങനെ സംഭവിക്കില്ല. ഡിസിഷൻ നിന്റെ മോളെ.